സുഹൃത്തുക്കളെ, ഞങ്ങളുടെ പുതിയ സംരംഭത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദ ഫോർത്ത്, ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ, സംഭവങ്ങൾക്ക് പിന്നിലെ വസ്തുതകളോടൊപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ നിങ്ങളെല്ലാവരോടും ആത്മാർത്ഥമായി പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിവരവും വക്രീകരിച്ച് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കില്ല എന്നതാണ്. നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും നീതിപൂർവമാക്കാനുമുള്ള ശ്രമത്തിൽ ഞങ്ങളുടെ പങ്ക് ഏത് പ്രതിബന്ധങ്ങൾക്കിടയിലും നിർവഹിക്കുമെന്ന കാര്യം, ഈ ഉറപ്പാണ് എനിക്കെൻ്റെ സ്ഥാപനത്തിൻ്റെയും സഹപ്രവർത്തകരുടെയും പേരിൽ നിങ്ങൾക്ക് നൽകാനുള്ളത്. ഇന്ത്യൻ ഭരണഘടനയും അതിൻ്റെ മൂല്യങ്ങളും ഞങ്ങൾക്കെന്നും മാർഗദർശിയായി മുന്നിലുണ്ടായിരിക്കും. ഇതിനായി ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച സാങ്കേതിക സൗകര്യങ്ങൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. വാർത്താ ബഹളങ്ങൾക്കിടയിൽ പുറത്തു വരാതെ പോയ ശബ്ദങ്ങൾക്കും കാഴ്ചകൾക്കും മുഖങ്ങൾക്കും ഞങ്ങളുടെ മാധ്യമങ്ങളിൽ ഇടമുണ്ടാകും. ഇന്നു മുതൽ നമ്മുടെ സാമൂഹിക മാധ്യമ പേജുകൾ നിങ്ങൾക്ക് കാണാം. അതെല്ലാവരും ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ വിമർശനം ഞങ്ങളിൽ ഒരു തിരുത്തൽ ശക്തിയായി എന്നും ഉണ്ടാവും. ഇനി പറയുന്ന പേജുകൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൽ ഞങ്ങളുടെ ആദ്യ സ്ഥാപനം www.thefourthnews.in നിങ്ങൾക്ക് മുൻപിലെത്തും. വാർത്തകളും പരിപാടികളുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സജീവമാകും. ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ ഈ വർഷം അവസാനത്തോടെ നിങ്ങളിലേക്ക് എത്തും. കൂടെ ഉണ്ടാവണം നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമായി. നന്ദി.